പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൃദയം സ്നേഹസാന്ദ്രം എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ പിള്ളയുടെ ഭീഷണി. പ്രകാശിനെയും പ്രസാദിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തിയ പ്രഭാവതിയെ വീട്ടിൽ കയറ്റുന്ന സുവർണ അവരുടെ സാധനങ്ങളെല്ലാം ഹാളിലേക്ക് വലിച്ചു വാരിയിട്ടിട്ടുണ്ട് എന്ന് പറയുകയും അതൊക്കെ എടുത്തുകൊണ്ട് വീടിന്റെ മുകളിൽ പോയി താമസിച്ചാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കാണുന്നത് പ്രഭാവതിയെയും മകളെയും ഞെട്ടിച്ചതിനെ തുടർന്ന് പ്രസാദിനോടും പ്രകാശിനോടും നിങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കുകയും മാത്രവുമല്ല നിങ്ങളെ 10-25 വർഷം ഒന്നുപോലെ നോക്കിയതിനുള്ള പ്രതിഫലമാണോ ഇതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശ് തനിക്കൊന്നും അറിയില്ല എന്നുള്ള നിലപാടെടുക്കുകയും പ്രസാദാണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്നും അവന്റെ കാരുണ്യത്തിലാണ് താൻ കൂടെ ജീവിച്ചു പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ അവിടേക്ക് കയറി വരുന്ന സുവർണ പഴയ കാര്യങ്ങൾ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നും താനാണ് ഈ നിലപാടെടുത്തത് എന്നും അതുകൊണ്ട് തന്നെ യാതൊരു മാറ്റവും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തുറന്നു പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വീടിന്റെ മുകളിലേക്ക് പോകുന്ന പ്രഭാവതിയുടെ മകൾ ഇവിടെ ഇനി ഇങ്ങനെ ജീവിക്കാനാണോ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാലാവധി കഴിയുകയാണ് എങ്കിൽ താൻ പുതിയൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും അതുവരെ കാത്തിരിക്കാൻ തന്റെ മകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും അവർ പൈസയൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യവും പ്രഭാവതി മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് പിള്ളേച്ചനെ ചെന്ന് കണ്ട് ഇപ്പോൾ നടന്ന കാര്യങ്ങളെ പറ്റി തുറന്നു പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കാനിടയാകുന്ന പിള്ളേച്ചൻ കൃത്യമായ സഹായം എത്തിച്ചേരും എന്ന് ഉറപ്പു നൽകുകയും അവിടെ നിന്ന് പ്രഭാവതിയെ മടക്കി അയക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന പ്രഭാവതിയെ ഞെട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുമായി കടന്നു വരുന്ന പിള്ളേച്ചൻ പ്രമാണത്തിന്റെ ഒരു കോപ്പി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിള്ളേച്ചൻ പറഞ്ഞതുപോലെ പ്രമാണം കൊടുത്തതിനെ തുടർന്ന് പിള്ളേച്ചൻ തിരികെ പോകാൻ ഒരുങ്ങുകയും പ്രതാപന്റെ മക്കൾക്ക് നേരെ നല്ലൊരു പണി താൻ തന്നെ കൊടുത്തുകൊള്ളാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ പിള്ളേച്ചൻ വരുന്നത് കാണാൻ ഇടയാകുന്ന പ്രസാദും അതുപോലെ തന്നെ പ്രകാശും പിള്ളേച്ചനെ തടയുകയും എന്ത് അവകാശത്തിലാണ് വീട്ടിലേക്ക് കയറിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ പിള്ളേച്ചൻ തന്നെ തടയാനുള്ള ധൈര്യമുണ്ട് എങ്കിൽ തടഞ്ഞു കാണിക്കാൻ പറയുകയും താൻ എങ്ങനെയാണ് നിങ്ങളെ നേരിടാൻ പോകുന്നത് എന്ന് അപ്പോൾ കാണിച്ചു തരാമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇരുവരും പകച്ചു പോകുന്നു. ഇതോടെ അവിടെ നിന്ന് പിള്ളേച്ചൻ മടങ്ങുകയും അവർക്കെതിരെ കേസിന് പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.